നേരി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ മോഹൻലാലിന്റെ ഒരു ഡയലോഗ് കേട്ട് ആരാധകർ ശരിക്കും ഒന്ന് ഞെട്ടി. ഐ ലോസ് മൈ ടച്ച് എന്ന് പറഞ്ഞ് പോകുന്ന ഒരു ഡയലോഗ് മോഹൻലാലിന്റെ എല്ലാ അഭിനയ മുഹൂർത്തങ്ങളും അദ്ദേഹത്തിന്റെ മുഖത്ത് ഭാവങ്ങളായി വന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ടച്ചൊന്നും എവിടെയും പോയിട്ടില്ല, ഇപ്പോഴുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പ്രമുഖർ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ വരെ ഇറക്കി. ഓൺലൈൻ മീഡിയകളൊക്കെ വാട്ടിപ്പാടി. ആരാധകർ ഇങ്ങനൊരു മോഹൻലാലിനെ കാണാനായി കാത്തിരിക്കുകയായിരുന്നു. ആക്ടർ മോഹൻലാലിനെ പിന്നീട് നിരവധി കാര്യങ്ങളായിരുന്നു അവർക്ക് പറയാനുണ്ടായിരുന്നതും. മോഹൻലാലിന്റെ ഒരു തിരിച്ചുവരവിനെ ആഘോഷിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർ തന്നെ. സിനിമയിലെ ഈ ഡയലോഗുകളെ കുറിച്ച് തന്നെ പറയുകയാണ് ഈ ചിത്രത്തിന്റെ എഴുത്തുകാരി കൂടിയായ ശാന്തി മായദേവി. മോഹൻലാലിന്റേതായി ഏറ്റവും പുതിയതായി പുറത്തിറങ്ങുന്ന ചിത്രമാണ് നേരി. അദ്ദേഹം വക്കീൽ വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് ശാന്തി മായദേവിയും ജിത്തു ജോസഫും ചേർന്നാണ്. ഒരു അഭിമുഖത്തിൽ മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് ശാന്തി മായദേവി. നമ്മൾ എഴുതിയ അല്ലെങ്കിൽ നമ്മൾ പലതവണ വായിച്ച ഡയലോഗുകളാണ് ലാലേട്ടൻ പറയുന്നത്. ജിത്തു സാറാണ് ഇമോഷണൽ ട്രാക്കൊക്കെ എഴുതിയത്. ആ ഡയലോഗൊക്കെ ലാലേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഇപ്പോൾ പറയുന്നത് കേട്ടിട്ട് ഓവർ എക്സ്പെക്ട് ചെയ്ത് സിനിമ കാണാൻ പോയാൽ ഇതാണോ ഇവർ പറഞ്ഞതൊക്കെ എന്ന് ചോദിക്കും. ഞാൻ ഈ സിനിമയുടെ ഭാഗമായതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. പിന്നെ നമ്മൾ ലാലേട്ടിനെ ലൊക്കേഷനിൽ വെച്ച് അന്ന് ഷൂട്ട് ചെയ്യേണ്ട സ്ക്രിപ്റ്റ് കൊടുക്കും. ശേഷം ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ ജിത്തു സാർ ചിലപ്പോൾ പറയും ആ താൻ ലൊക്കേഷനിൽ വന്നിരുന്ന് എഴുതുന്നതാകും നല്ലത് എന്ന്, കാരണം നല്ല ഡയലോഗുകളൊക്കെ വരുന്നുണ്ട് എന്ന്. അപ്പോൾ ലാലേട്ടൻ ആ തിരുത്തിയ സ്ക്രിപ്റ്റ് കൊടുത്താൽ ഹേ ഇതല്ലല്ലോ രാവിലെ തന്നത്, ഈ കുട്ടി എന്തിനാണ് ഇടയ്ക്കിടെ ഇങ്ങനെ ഡയലോഗുകൾ മാറ്റുന്നത് എന്ന് ചോദിക്കും. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ആ ഡയലോഗ് കുറച്ചുകൂടെ നല്ലതാണ് ലാലേട്ടാ ഇങ്ങനെ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടൻ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയും. പക്ഷേ എത്ര വലിയ ഡയലോഗ് ആണെങ്കിലും ലാലേട്ടൻ അത് പഠിക്കും. ഡബ്ബിംഗ് ആണെങ്കിൽ പോലും ഡയലോഗ് പറയണമല്ലോ, പ്രത്യേകിച്ച് ലീഗൽ ടേമുകളാണ്. എന്നോട് ഏതെങ്കിലും മെഡിക്കൽ ടേം പറയാൻ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ കൃത്യമായി പറയാൻ പറ്റിയെന്ന് വരില്ലല്ലോ. എന്നാൽ താൻ കേസ് കൊടു, ജനഗണമന, സിനിമയിലൊക്കെ കുറച്ചുകൂടെ ഡ്രമാറ്റിക് ഡയലോഗുകൾ ആണല്ലോ, അതിലൊക്കെ പ്രേക്ഷകരുടെ കയ്യടി കിട്ടുന്ന ഡയലോഗുകളാണ്. എനിക്ക് ഉൾപ്പെടെയുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതാണ് അത്. അങ്ങനെയുള്ളത് നമുക്ക് നാച്ചുറൽ ആയിട്ട് വരും. പക്ഷേ ശരിക്കുമുള്ള ലീഗൽ ടേംസ് വരുമ്പോൾ അത് എളുപ്പമല്ല. ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അഭിനയം നോക്കി നിന്ന് പോകും. ശാന്തി മായദേവി പറയുന്ന വാക്കുകൾ ഇങ്ങനെ: